ഹലോ ഫ്രണ്ട്സ്, മല്ലു ഹണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ എത്തിയിരിക്കുന്നത് മീൻസിലാറ്റിലാണ്. അധികം നേരം നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയില്ല, അത് കാരണം വീഡിയോ ഇച്ചിരി ചെറുതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് കൂടുതൽ മീനെ പിടിക്കുന്നതും സ്ലിംഗ് ഷോട്ട് ഞാൻ ഉപയോഗിക്കുന്ന മീനെ പിടിക്കുന്ന ഈ ഉപകരണത്തിൻ്റെ ശരിക്കുമല്ലോ അതിൻ്റെ കുറച്ച് ലോക്കൊക്കെ ഉണ്ട്, അതും എല്ലാം ഒന്ന് വിശദമായിട്ട് കാണിക്കുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്ന കോലാമീനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം താന്നു കഴിഞ്ഞാൽ പുല്ലനും കുറുവയെല്ലാം കാണാൻ പറ്റും. അടുത്ത വീഡിയോ നമ്മൾ എന്തെങ്കിലും കുറുവയോ പുല്ലനോ കരിമീനോ, ഇനി കരിമീനെ കിട്ടിയിട്ടുണ്ട് ഈ ഏരിയയിൽ തന്നെ വെള്ളം കുറഞ്ഞ സമയത്ത്, എന്തെങ്കിലും പിടിക്കുന്ന വാഹയെ പിടിക്കുന്ന ഒരു വീഡിയോ കിട്ടുമെന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മൊബൈൽ കറക്റ്റ് മീനെ എയിം ചെയ്ത സമയത്തൊന്നും അത് സ്ട്രെയിറ്റ് അല്ലായിരുന്നു, കാരണം എനിക്ക് ഷോട്ട് ശരിക്കും കിട്ടിയില്ല. അടുത്ത വീഡിയോ മുതൽ അത് ക്ലിയർ ആക്കുന്ന ഒരു കോലായിട്ടുണ്ട്. കോല യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഞാൻ ഏറ്റവും ആദ്യം എടുത്ത വീഡിയോ ഇതാണ്. ഈ വീഡിയോ എടുത്തപ്പോൾ ആദ്യത്തെ ഷൂട്ടും ഇതാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ മീൻ കിട്ടി യോഗത്തിന്. ചിലപ്പോൾ മിസ്സാകും, കോലയൊക്കെ രണ്ട് വിരലിൻ്റെ അല്ല ഒരു വിരലിൻ്റെ വലുപ്പമല്ലേ ഉള്ളൂ. എയിം ചെയ്യുമ്പം ഇപ്പം നമ്മൾ ചിലപ്പോൾ കൊള്ളണമെന്നില്ല, ചിലപ്പോൾ കൊള്ളും. അങ്ങനെയാണ്. ഇതിപ്പോൾ എന്തായാലും ആദ്യത്തെ ഷൂട്ടിൽ തന്നെ കിട്ടി. വീഡിയോ റെക്കോർഡ് ചെയ്യാണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഇതിനു മുന്നേ, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊരു എന്നെ നമുക്കൊരു വിചാരമില്ലാണ്ടിരുന്ന സമയത്തൊക്കെ മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ എടുത്തിട്ടും ഇല്ല. ഞാനിപ്പോൾ ഒരു മീനെ ഷൂട്ട് ചെയ്യും, കിട്ടുന്നത് കോലയാണ്. ഈ മീനെ കാണും, മീൻ കോലയെ പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തോന്നും കോലയല്ല മിക്ക മീനും. ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇതിൽ ട്രിപ്പിൾ ക്യാമറ വൈഡ് ക്യാമറ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സാധനം കാണുമ്പോഴും ഇച്ചിരി ചെറുതായിട്ട് പോലെ തോന്നും. ഇപ്പോൾ ഈ കിട്ടുന്ന കോല എൻ്റെ കാൽപ്പാകത്തിനേക്കാളും നീട്ടമുണ്ട് കുറച്ചുകൂടെ. അത് സൂം ചെയ്തെടുക്കാൻ ഞാനത് വിട്ടുപോയി, ഫോട്ടോയൊന്നും എടുത്തില്ല. അത് അത്യാവശ്യം മുഴുത്ത മീനല്ല, ആൾക്കാർ കാണുമ്പോൾ ഓർക്കും ഇതന്നെ ഇത്രയും ചെറിയ മീനാണല്ലോന്ന്. ആ മീൻ്റെ ഒപ്പം കിടക്കുന്ന അമ്പ് കാണുമ്പോൾ മനസ്സിലാകും, ആ അമ്പിനൊരു 15 സെൻറ്റിമീറ്റർ മിച്ചം നീളമുണ്ട്. അപ്പോൾ ആ അമ്പിനേക്കാളും എത്ര വലുതാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്ത വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പം കാണുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ്.